ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മലപ്പുറം ടേസ്റ്റ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് പേരിൽ കണ്ട പോലെ തന്നെ എഗ്ഗും മയണൈസും ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റിയ വളരെ ഈസി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് റെസിപ്പാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഈ സാൻഡ്വിച്ച് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ വേണ്ടത് മുട്ടയാണ്. രണ്ട് മുട്ട ഞാൻ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ബോയിൽ ചെയ്തേക്കുന്ന മുട്ടയെ ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഉടച്ചെടുത്തില്ലെങ്കിലും ഒരു കത്തി ഉപയോഗിച്ചിട്ട് ചെറുതായി അരിഞ്ഞെടുത്താലും മതി. ഈ രണ്ട് മുട്ട കൊണ്ട് നമുക്ക് രണ്ട് സാൻഡ്വിച്ച് ഫില്ല് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതിലേക്ക് ചെറുതായി കൊത്തി അരിഞ്ഞിട്ടുള്ള രണ്ട് ടേബിൾ സ്പൂൺ ഒനിയൻ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ചേർക്കുന്നത് ഒരു ഗ്രീൻ ചില്ലി ചോപ്പ് ചെയ്തതാണ്. ഞാൻ ഒരു ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ എരിവ് വേണമെങ്കിൽ രണ്ടെണ്ണം ചേർക്കാവുന്നതാണ്. അതിനുശേഷം ഒരു അര ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പ് അല്പം ചേർത്താൽ മതി. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ മയോണൈസ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ മയോണൈസാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മയോണൈസും കൂടെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെയൊന്ന് മാറ്റി വെക്കാം. അടുത്തതായി നമുക്ക് ബ്രെഡ് ഒന്ന് സൈഡ് കട്ട് ചെയ്തെടുക്കണം. ഈ ഫില്ലിംഗ് ഉപയോഗിച്ച് ഞാൻ രണ്ട് സാൻഡ്വിച്ച് ആണ് റെഡിയാക്കി എടുക്കുന്നത്. അതിനുവേണ്ടി ഞാൻ നാല് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ബ്രൗൺ ബ്രെഡാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഏത് ബ്രെഡ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇതിങ്ങനെ ബ്രെഡിൻ്റെ മുകളിലായിട്ട് ഈ ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അടുത്ത ബ്രെഡ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ഫില്ലിംഗ് വെക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക, ഇതിൻ്റെ സൈഡിലോട്ടൊന്നും ആയി പോവരുത്. നമ്മളത് ചൂടാക്കുന്ന സമയത്ത് പെട്ടെന്ന് കരിഞ്ഞ് പിടിക്കും. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ നന്നായിട്ട് കട്ടിക്ക് തന്നെ ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ അടുത്ത ബ്രെഡ് എടുത്ത് അതിൻ്റെ മുകളിൽ വെക്കുക. ഇതുപോലെ നമുക്ക് രണ്ടാമത്തെ ബ്രെഡും റെഡിയാക്കി എടുക്കാം. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം അടുത്ത ബ്രെഡ് എടുത്ത് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. അങ്ങനെ നമ്മുടെ രണ്ട് സാൻഡ്വിച്ചും ഇവിടെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് അല്പം ബട്ടർ തടവി കൊടുക്കണം. ഒരു ഭാഗത്തായിട്ട് അല്പം ബട്ടർ തൂവി കൊടുക്കുക. ഇനി ഇതിനൊന്ന് ചൂടാക്കിയെടുക്കണം. നിങ്ങൾ അടുത്ത് ടോസ്റ്റർ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് ചൂടാക്കിയെടുത്താലും മതി. ഞാനൊരു പാനിൽ ഇട്ടിട്ടാണ് ചൂടാക്കിയെടുക്കുന്നത്. ഈ പാനിൽ ഈ ബട്ടർ തേച്ച ഭാഗം പാനിൻ്റെ താഴെ ഭാഗത്തായിട്ട് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിം ആക്കി വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് അല്പം കൂടെ ബട്ടർ തൂവിക്കൊടുക്കുക. താഴെ ഭാഗം ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അധികം പ്രസ് ചെയ്യേണ്ട, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിനെ മാറ്റി വയ്ക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ബ്രെഡും റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ രണ്ട് ബ്രെഡും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ സൈഡ് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അവർ അല്ലെങ്കിൽ അവർ കഴിക്കില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സൈഡ് കട്ട് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും. ഇങ്ങനെ സൈഡ് കട്ട് ചെയ്തതിൻ്റെ ശേഷം ഞാനിതിനെ കോണാക്കി എടുക്കുകയാണ്. ഇതുപോലെ തന്നെ സെർവ് ചെയ്യാം, പക്ഷേ ഞാനിതിനെ കോണായിട്ട് ഒന്നും കൂടെ ഒന്ന് കട്ട് ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ ഒരു സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ അടുത്ത ബ്രെഡും കട്ട് ചെയ്തെടുക്കാം. അടുത്ത ബ്രെഡും ഇതുപോലെ സൈഡൊക്കെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതും ഇതുപോലെ കോണായിട്ടൊന്നും കൂടെ കട്ട് ചെയ്യുക. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഈസി എഗ് മയോ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റിനായാലും അതുപോലെ തന്നെ ടിഫിൻ ബോക്സിലേക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റം ആണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.
ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ആ കുഞ്ഞു ബെൽ ബട്ടണിൽ ഓൾ എന്നും എനാബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.